ആരെങ്കിലും വന്നു ഞങ്ങൾ പൂർത്തീകരിച്ചേരാവുന്നി എന്റെ കോമറക്കാരനോ ഇരിക്കോ ഈ വെള്ളി അതൊന്ന് കേൾക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. എന്റെ കോമറക്കാരൻ പറഞ്ഞിട്ട് അതിന് ഉപാധിയായിട്ട് വെച്ച വെള്ളിയാണോ എനിക്കാണോ വെള്ളി എന്നാ ചോദ്യം. ആ മതി മതി അത് അവിടെ വെച്ചോ, അത് അറിയാൻ വേണ്ടിട്ടാ അവിടെ വെച്ചോ. അത് ഞാൻ തീർക്കുണ്ടാക്കി തരാം. എന്തായി ഉണ്ണിയുടെ കാര്യം? ആ ഉണ്ണിയുടെ കാര്യം എന്താ ചോദിച്ചുള്ളൂ, അതല്ലേ ചോദിച്ചു. എന്താ കിടന്നിക്കണം ഓർമ്മിപ്പിച്ചേക്കാം. അല്ല ഉണ്ണി ഉണ്ണിയോടൊന്ന് പറഞ്ഞു വെച്ചിരുന്നത് അത് ഉണ്ണി ഞാനായിട്ടുള്ള കണക്കാ. അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ആ അതെന്നെ പറഞ്ഞു, അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അപ്പൊ നാളെ കർമ്മത്തിന് കയറും അല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ മതി, അതിനു മുമ്പ് തീർപ്പാക്കി തരാന്ന് പറഞ്ഞു. സമ്മതിച്ചില്ലേ? പോരെ ഉണ്ണിയുടെ നക്ഷത്രം എന്താ? എവിടേക്കാ നീ വെച്ചേ? എത്ര വെള്ളി വേണം അങ്ങോട്ട് പോവാൻ? അഞ്ചിന് നടക്കൂ. അഞ്ചിന് നടക്കുമെന്നോ ചോദിച്ചുള്ളു, ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് പോകാൻ. അഞ്ചു വെള്ളിക്ക് നടക്കും. ഇപ്പൊ വാക്ക് മാറി, അതിനഞ്ചിന് നടക്കൂ. ഇപ്പൊ ആറായി, ഇനി ഇത്രയും കൂടി ഞാൻ മുറുക്കി ചോദിച്ചാൽ കൂടും. ആറ് വെള്ളിക്ക് നടക്കുമെന്നോ ചോദ്യം? നടക്കൂ, സത്യമാണ്. ആറ് വെള്ളിക്ക് നിനക്ക് നടന്ന് കടന്നു പോകാൻ പറ്റുമെന്നോ ചോദ്യം? ചോദിക്കുന്നത് മാറണില്ല. നിന്റെ പക്കൽ കുറച്ച് വെള്ളിണ്ടെന്ന് കാണിക്കണം ആദേശത്ത്, ഒരു കടലാത്തുണ്ടിൽ. മനസ്സിലായില്ല? അത് നിനക്ക് 30 ദിനം കഴിഞ്ഞ എടുത്ത് മാറ്റാം. അങ്ങനെയൊക്കെ ചുട്ടവട്ടം പറഞ്ഞിട്ടുണ്ട് അവര്. മനസ്സിലായില്ല? ഉണ്ണിയുടെ കാര്യം കുറച്ച് വെള്ളി കാണിക്കണം. മനസ്സിലായില്ല? അത് എവിടുന്ന് വന്നേന്നും കൂടി കാണിക്കണം. നിനക്ക് വില്ലം പേരില്ലാത്ത ഉണ്ണിയുടെ കയ്യിൽ എങ്ങനെയാ വെള്ളി വന്നേന്നും കൂടി കാണിക്കണം. അതിന്റെ കടലാസിന്റെ പകർപ്പ് ആ ദേശത്തേക്ക് അയക്കണം. മനസ്സിലാ? എന്നിട്ട് അവിടുന്ന് അടിച്ച് ഒപ്പുവെച്ച് നിനക്ക് തരണം. മനസ്സിലായില്ല? എന്നിട്ടാണ് ചോദിക്കുക. ആ ഇപ്പോഴും ചോദ്യം, ആ ആറ് വെള്ളിക്ക് നിനക്ക് ഈ പറഞ്ഞ ദേശത്തേക്ക് ആറ് കടന്ന് പോവാൻ പറ്റുമെന്നാ ചോദ്യം. അവിടേക്കുള്ള ആ കടലാസുണ്ടിന് 5 വെള്ളിക്ക് മേലെയാവില്ലേ? അപ്പൊ നിന്റെ പക്കലും വെള്ളി കാണിക്കില്ല. അപ്പൊ എങ്ങനെയാ നടപടിയാവുന്ന ചോദ്യം? ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഉണ്ണിയുടെ മാതാവ് എവിടെ, പിതാവ് എവിടെ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നോട് പറഞ്ഞ ആവശ്യത്തിന് തിരിച്ച് ഞാൻ പറഞ്ഞു, ഈ ആറ് വെള്ളിക്ക് നിനക്ക് ആറ് കടന്ന് പോകാൻ പറ്റുമെന്നാ ചോദ്യം. ഇപ്പൊ നിന്റെ സമയം മാറിയിട്ടുണ്ട്. അതായത് 25 കഴിഞ്ഞപ്പോഴാണ് നിന്റെ സമയം മാറിയിട്ടുണ്ട്. മനസ്സിലായില്ല? കഴിഞ്ഞ മാസം 25 കഴിഞ്ഞപ്പോ നിന്റെ സമയം മാറിയിട്ടുണ്ട്. ഇപ്പം സമയം മാറി നിനക്ക് പോവാം. മറ്റത് നിനക്ക് എത്ര വെള്ളി അറിഞ്ഞാലും നിനക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ ചെന്ന് നിന്നെ ആറ് കടത്തി തന്നാൽ എൻ്റെ 2 കരുത്തദിനം കഴിഞ്ഞ 3-ാമത്തെ കരുത്തദിനം ഞാൻ ഇവിടെ ഈ അന്നം പറ്റണെങ്കിലും എൻ്റെ ശരിയായിട്ടുള്ള എല്ലാം മനക്കോറായാലും ഞാൻ അന്നം പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ ആറ് കടത്തി തന്നാൽ ഈ ആറ് വെള്ളിക്ക് ഉടമ്പടിയുള്ളോട്ടോ. അത് കഴിഞ്ഞ് കൂടുതൽ വെള്ളി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല. നീ ആറ് വെള്ളിക്ക് തീരുമെന്നാ പറഞ്ഞു. ആ അങ്ങനെ തന്നെ ആറ് വെള്ളിക്ക് നീ തീരുമെന്നാ ഈ കഥ അങ്ങനെയാ പറഞ്ഞ എന്നോട്. അപ്പോ ആറ് വെള്ളിക്ക് നിന്നെ ആ സ്ഥാനത്ത് ഞാൻ കടത്തി തന്നാൽ നീ എനിക്ക് എന്താ തരാ? എത്രയായാലും തരും. അത് വേണം എന്റെ ഈ ഇത് ഒന്ന് തരപ്പെടുത്തി വാങ്ങിനാ. എന്താ വേണ്ടേ? ഇത് ആരെങ്കിലും തരപ്പെടുത്തി തരാന്ന് പറഞ്ഞോണ്ടത്. അല്ല ഞാനതൊന്നും ചോദിച്ചാ ഈ അതിരക്കൊന്ന്
കഷ്ടപ്പെടുത്തി വാങ്ങിക്കണോ എന്താ വേണ്ടെന്ന ചോദ്യം, അല്ലെങ്കിൽ ആ വെള്ളി വാങ്ങിച്ചാ മതി. സമ്മതിച്ച നീ എപ്പോഴെങ്കിലും എന്നെ പഴി പറഞ്ഞിട്ടുണ്ടോ? വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് വന്നില്ല. എല്ലാവരുടെ കാര്യം പറഞ്ഞു മുതലാ, നീ എന്റെ കാര്യം ഒന്നും നടത്തി തന്നില്ലല്ലോ, എന്നെങ്ങാനും നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം. അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ എല്ലാവരുടെ കാര്യം നടത്തി കൊടുക്കുന്നത്, എന്റെ അടുത്ത് എന്റെ കാര്യം നിങ്ങൾ നടത്തിത്തരും തോന്നുന്നില്ല, ഞാൻ പോണില്ല എന്നെങ്ങനും പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം. എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. എന്ത് കർമ്മത്തിനാ പോണ നീ? ആ എന്ത് കർമ്മത്തിനാന്ന് ഞാനിതല്ല ചോദിച്ച, നീ അവിടെ എന്ത് കർമ്മത്തിനാ പോണ? ആദ്യം പറഞ്ഞു നീ അതല്ലല്ല, നിന്റെ ഭാഷ വേറെങ്കിലും അതിന്റെ ഉത്തരം, അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. നീ പറഞ്ഞ ഭാഷ എനിക്ക് തിരിച്ചു പറയാൻ പാടില്ല, പക്ഷെ അതിന്റെ അപ്രത്യേകത നീ ഉച്ചരിച്ചതിനെ അത് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ പറഞ്ഞതല്ല, നീ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിൽ ഉറച്ച് പറയും, ഞാൻ ഇപ്പോഴും നിന്നോട് ചോദിച്ചു അവിടെ നീ ഏത് കർമ്മത്തിനാ പോണേ? ആ സമ്മതിച്ച എത്ര വേണ്ടി കിട്ടും അത് പറയണ്ടേ? കൊണ്ടുപോകുന്ന നീ പറയണല്ലോ ഇല്ലേ? അവിടത്തെ ഇവിടെ എത്രയാവത്? ഈ ദേശത്ത് 35 നീ പറയണ, അവിടത്തെ മാറി വരുമ്പോഴത്തെ കണക്കാ 35. ഇവിടുത്തെ 35 അവിടുത്തെ 35. അല്ല ഇപ്പൊ ഞാൻ മുന്നോട്ട് വെച്ചാൽ അവിടത്തെ കണക്ക് ഇവിടുത്തെ കണക്ക് ഉണ്ണി പറഞ്ഞതിന് അവിടെ നിന്ന് ഇവിടെ വെള്ളി മാറി വരുമ്പോ 35 കിട്ടുന്നു. അപ്പൊ ആ അപ്പൊ ഉണ്ണി കണക്ക് ഞാനും കണക്ക് കൂട്ടി വരുമ്പോ അപ്പൊ അവിടെ എത്ര വരും? ഏഴ് വെള്ളിക്ക് അങ്ങനെ പോയിട്ട് കാര്യം തോന്നുന്ന ചോദ്യം അതിനെ ചോക്കണേ. ശരിക്കും പറ, നിന്നോട് പറഞ്ഞു ഉണ്ണിയുടെ കഥ പറ, നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഉണ്ണി, ഇവിടെ വരുമ്പോ നിനക്ക് എത്ര വെള്ളി ആവുന്ന ആ ഒരു കണക്ക്, അല്ലെങ്കിൽ എനിക്ക് അതനുസരിച്ച് കണക്ക് ചോദിക്കാനാ അതിനു വേണ്ടിട്ടാ. അല്ലാണ്ട് ഇവിടുത്തെ അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യമാണ്, ഇവിടുത്തെ 35 എനിക്ക് വേണ്ടത്, 35 കിട്ടി. അങ്ങനെയാണെങ്കിൽ 3 തവണത്തെ വെള്ളി കിട്ടും, അപ്പോഴെനിക്ക് എന്തെങ്കിലും ആവുള്ളൂ. അത് തന്നെയാ പറഞ്ഞേ, 35,000 വെള്ളിയുടെ കണക്കാണ് ഞാനും പറഞ്ഞേ. ആ 35 ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ 35 എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ഉള്ളിൽ എത്ര വഴി ഞാൻ കടത്തിപ്പെടുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ട, ഇതെന്തിനാ നിന്നോടൊക്കെ ചോദിക്കുന്നത് അറിയോ? ഒരു കാര്യം പറഞ്ഞിട്ട് വേണം ഈ ദേശം വിട്ട് ആ ദേശത്തേക്ക് പോവാൻ. അവിടെ ചെന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേശം വേറെ, ഭാഷ വേറെ, മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി? അപ്പൊ എന്തെന്ത് കാര്യങ്ങളായാലും എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വേണം പോവാൻ. അതാ നിന്നോട് ചോദിച്ച, മനസ്സിലായ? അപ്പൊ അവിടേക്ക് നിന്നെ ആരെ കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കണേ? അപ്പൊ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ മാതാവിന്റെ പേരെഴുതി വെച്ചേക്കാം ഒരു കടലാസുണ്ടില്ലേ, നിന്റെ പേരെഴുതി വെച്ചേക്കാം, പോണ്ട തിക്ക് എഴുതി വെച്ചേക്കാം. നിന്റെ ആ ഒരു പുസ്തകത്താളില്ലേ, അതും ഒരു അക്കല്ലേ, ഒരു അക്കല്ലേ, അതും കൂടെ എഴുതാം. എന്റെ പേരെഴുതാം, എന്റെ ഇല്ലത്തിന്റെ പേരെഴുതാം. ഒരു പിടി വെള്ളി നീലപ്പൊട്ടിലെ പൊതിഞ്ഞു കെട്ടി നീ വെച്ചു. ഇവിടുത്തെ 35 എനിക്ക് 3 തവണത്തെ വെള്ളി തരും, അവിടുത്തെ നീ ഒറ്റ തവണ. മനസ്സിലായോ? ഇവിടുത്തെ 35 വെള്ളിയാണെങ്കിൽ മാറി വരുമ്പോ ഇവിടുത്തെ 35 വെള്ളി എനിക്ക് 3 തവണത്തെ വെള്ളി തരണം. നീ ഉണ്ണിക്ക് വേണമെങ്കിൽ ഞാനൊരു തീയതി കൂടി
¡Ah! 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 ¡Ah!